സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഇൻസ്പയർ ആവുന്നു. അദ്ദേഹം ഒരു ഫിയർലെസ് ജേർണലിസമിൻ്റെ ഒരു പയനിയർ ആയിരുന്നു. ധൈര്യമുണ്ട് ഒരു ജേർണലിസം റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു പയനിയർ ആയിരുന്നു. വിശ്വസനീയം ഒരു റിലയബിലിറ്റീൻ്റെ ജേർണലിസമിൻ്റെയും ഒരു പയനിയർ ആയിരുന്നു. ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ചെയ്ത പണി, അദ്ദേഹം ചെയ്ത ഒരു ട്രെയിൽ ബ്ലേസിംഗ്, അദ്ദേഹത്തിൻ്റെ ഒരു ജേർണലിസ്റ്റിക് റെക്കോർഡ് ഇന്നത്തെ മീഡിയയിലും ഇന്നത്തെ ജേർണലിസമിൻ്റെ ദുനിയാവിലും ലോകത്തിലും അതിൻ്റെ ഒരു റെലവൻസ് ഉണ്ട്. നമ്മൾ കണ്ടതാണ്, കാണുന്നുണ്ട്. ഇപ്പോഴും ധൈര്യമായ ഒരു ജേർണലിസത്തിന് ചാലഞ്ചസ് ഉണ്ട്. ഒരു കുറച്ചു കൊല്ലം മുമ്പേ തന്നെ ഒരു സെക്ഷൻ 66A എന്ന് പറഞ്ഞിട്ട് ITA Act ഒരു പ്രാവധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഫ്രീഡം ഓഫ് ജേർണലിസമിനെ ഒന്ന് ചവിട്ടാൻ ശ്രമിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതൊരു ഇഷ്യൂ, അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അതൊരു ഇൻസ്പിറേഷൻ. ധൈര്യമുള്ള ഒരു ജേർണലിസം ഇന്നും അതിന് വളരെ ഒരു റെലവൻസ് ഉണ്ട്. രണ്ടാമത്തത്, ഇന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെ ഈ ലോകത്തിലും മിസ്ഇൻഫർമേഷൻ്റെ ലോകത്തിലും ജേർണലിസം ഒരു വിശ്വസനീയ ഒരു ജേർണലിസം ആവണം എന്ന് അത് ഒരു രണ്ടാമത്തെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ്. അതും നമുക്ക് ഓർമ്മ വയ്ക്കണം, അതും നമുക്ക് ചെയ്യണം. അത് ഒരു ചാലഞ്ചാണ്. നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റീസിലെല്ലാം നമ്മുടെ മാതിരി വലിയ വലിയ മിസ്ഇൻഫർമേഷൻ ഒരു വലിയ ചാലഞ്ചാണ്. അതുകൊണ്ട് ഒരു വിശ്വസനീയമായ റിപ്പോർട്ടിംഗ് വേഴ്സസ് വെസ്റ്റഡ് റിപ്പോർട്ടിംഗ്, അതിന് നമുക്ക് ഒന്ന് ഓർമ്മ വയ്ക്കണം. ഞാൻ വേറെ അങ്ങനെ വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നെയ്യാറ്റിൻകരയിൽ ഞാൻ പോയി, ആ പഴയ വീട് കണ്ടു. പ്രസ് ക്ലബിൻ്റെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം, അവിടെ ഒരു സെൻറ്റർ ഓഫ് ലേണിംഗ്, ജേർണലിസം ലേണിംഗ്, അതിനെപ്പറ്റി കേട്ടു. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ MP ആയാൽ ഞാൻ അതിനെ പറ്റി വിചാരിക്കാം. അതിന് ഒരു താല്പര്യമുണ്ട്, ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അതുകൊണ്ട് ഞാൻ വാക്ക് ചേർക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. നന്ദി.